Hello guys, welcome back to our channel, the Fusion Vlogs 2.0. ഒത്തിരി കാലമായി ഞങ്ങളൊരു വ്ളോഗ് ചെയ്തിട്ട് നമ്മൾ കുറെ തിരക്കിലൊക്കെ ആയി പോയതുകൊണ്ടാണ് വ്ളോഗ്സ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് വന്നിട്ടുള്ളത് ഒരു സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമല്ലേ. അങ്ങനെ ഒരു സ്വപ്ന വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പൊ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ വീട്ടിലേക്ക് കയറി അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഈ വീടെന്ന് പറയുന്നത് ഇപ്പം ചെറിയൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്ന എല്ലാവർക്കും എക്സാമ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു വീടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീടിന്റെ ഫ്രണ്ട് ഏരിയ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ രണ്ട് ഗേറ്റ് ആണ് ഈ വീടിനായിട്ട് വരുന്നത്. ഒരു ചെറിയ ഗേറ്റും ഒരു വലിയ ഗേറ്റുമായിട്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ ഒരു പെയിന്റിന്റെ തീം എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ തീമിലാണ്. അപ്പൊ നമുക്ക് അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ഈ വീട് മൊത്തത്തിൽ വരുന്നത് ഒരു 5 സെന്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. വീടിനായിട്ട് മാത്രമായിട്ട് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ഇവിടെ ഈ മുറ്റം ഇവിടെ നമുക്ക് ഒരു കാർ പോർച്ചും അതേപോലെ റൗണ്ടായിട്ട് കിണറും വരുന്നുണ്ട്. ഇനി നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് ഈ കയറുന്നിടത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ മാറ്റാണ് വന്നിട്ടുള്ളത്. അപ്പൊ വീടിന്റെ അകത്തേക്ക് നമുക്ക് ചെളി അധികം കയറത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ടൈൽസ് ആണെങ്കിൽ നമുക്കൊരു ക്രീം ഷെയ്ഡും ഒരു ചവിട്ടം നടത്തേക്ക് ഗ്രേ ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതും നമ്മൾ അഴുക്കധികം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് നമുക്കൊരു ഇൻഡോർ പ്ലാന്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സിറ്റ് ഔട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ വോളൊക്കെ നമ്മൾ പിടിച്ചിട്ടൊക്കെ ആണെങ്കിലും അഴുക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് ലിമിറ്റഡ് ഏരിയ വരെ നമ്മൾ ടൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെയറും ആണ് ഇവിടെ സിറ്റ് ഔട്ടിലുള്ളത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് കയറാം. വീടിന്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഡബിൾ ഡോർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അകത്തേക്കുള്ള സ്പേസ് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പൊ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു കുട്ടി ലിവിംഗ് റൂം ആണ് ഇവിടെ ഉള്ളത്. അതിൽ നമുക്കൊരു 4 സീറ്റിന്റെ സോഫയാണ് ഉള്ളത്. ഒരു സൈഡിൽ 1 സീറ്റ് നമുക്ക് അതിൻ്റെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതും ഒരു ക്രീം ഷെയ്ഡാണ്. ഇവിടുത്തെ പെയിൻ്റ് ആണെങ്കിൽ ക്രീം ഷെയ്ഡാണ്. ഇവിടെ കർട്ടനും നിങ്ങൾക്ക് കാണാം. ഒരു ഡാർക്ക് ബ്രൗൺ വിത്ത് ഒരു ക്രീം ബോർഡറാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടെ ടി വി യൂണിറ്റ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. 42 ഇഞ്ചസിൻ്റെ ടി വി വെച്ചിട്ട് അതേപോലെ ഇവിടെ കുഞ്ഞ് ടീ പോയിട്ടാണ്. ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ലിവിംഗ് അത്യാവശ്യം സ്പേസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. കൺജസ്റ്റഡ് ആയിട്ടൊന്നുമില്ല. അതേപോലെ ഇവിടെ ഒരു വുഡൻ ഷെയ്ഡ് വരുന്ന ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ നമുക്ക് സീലിംഗ് ഫാനും പിന്നെ അതേപോലെ തന്നെ നമുക്ക് പ്രെയർ ഏരിയ ആയിട്ട് നമ്മളിവിടെ വോളിൽ തന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ വെച്ച് ലൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലിവിംഗ് ഏരിയന്റെ ഒരു സൈഡ് ഏരിയയിലായിട്ടാണ് നമുക്ക് മേലേക്കുള്ള സ്റ്റെയർ വന്നിട്ടുള്ളത്. സ്റ്റെയറിന്റെ സൈഡിൽ നമുക്ക് MS പൈപ്പിന്റെ ബ്ലാക്ക് പെയിന്റ് കൊടുത്തിട്ടുള്ള ഹാൻഡ് റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ സ്റ്റെപ്സ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ്. നമ്മൾ ചവിട്ടുന്നിടത്ത് ഗ്രേ ഷെയ്ഡും അല്ലാത്ത ഭാഗത്ത് ക്രീം ഷെയ്ഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇവിടേക്ക് നിങ്ങൾ നോക്കേണ്ടതാണ് നമുക്ക് കോമൺ ബാത്റൂം ആണ് ഇവിടെ വരുന്നത്. അതിൽ നമ്മൾ ഫൈബർ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലിവിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. അതേപോലെ തന്നെ നമുക്ക് അവിടെ ഒരു റൂം ഉണ്ട്. ആ റൂമിൽ നിന്ന് നമുക്ക് ബാത്റൂമിലേക്ക് കയറാനൊക്കെ ആയിരുന്നു. അപ്പൊ ഈ വീടിന് 2 ബെഡ്റൂം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ഡോറിന്റെ അടുത്തായിട്ട് വരുന്ന ബെഡ്റൂം ആദ്യം കാണാം. ഈ റൂമിന്റെ ഡോർ പറഞ്ഞാലും വുഡൻ ഡോർസ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു ബെഡ് ഇവിടെ ഉണ്ട്. അതും വുഡൻ പോട്ട് ആണ്. അതിനകത്ത് 8 ഇഞ്ചിന്റെ ഒരു മെഡിക്കേറ്റഡ് ബെഡും ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ എല്ലാ കർട്ടൻസും നമുക്ക് സെയിം ലിവിംഗ് ഏരിയയിൽ വരുന്ന സെയിം കളർ പാറ്റേണിലുള്ള ബ്ലൈൻഡ് കർട്ടൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വോളിൽ നല്ല സ്റ്റിക്കേഴ്സ് ആയിട്ട് നമ്മൾ വോൾ ആർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാത്റൂമിലേക്ക് വരുന്ന ഇവിടെ റൂമിൽ വരുന്ന എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫൈബർ ഡോർ ആണ് വരുന്നത്. അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 ഡോർ വാർഡ്രോബ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക്
ഫാബ്രിക്കേഷൻ വർക്കിൽ വരുന്ന എ സി ബി ഡോർ ആണ് ഇതിനകത്ത് വരുന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫെറോ സിമെന്റിലാണ് വാർഡ്രോബ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു സൈഡ് ഏരിയയിലായിട്ട് നമുക്ക് സ്റ്റഡി ടേബിളും കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം കാണാം. മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡോർ വരുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെയിൻ ഡോറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കേറുന്നവർ തന്നെ കാണാം, ഇത് പാർട്ടിക്കൽ ബോർഡിന്റെ സെഞ്ചുറി ബോർഡ് വെച്ചിട്ടാണ് നമുക്ക് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസിലാണ് ഇട്ട് ബെഡ്. അതേപോലെ ബെഡ് 8 ഇഞ്ചിന്റെ മെഡിക്കേറ്റഡ് ബെഡുമാണ് വന്നിട്ടുള്ളത്. നമുക്ക് കോട്ടിന്റെ നേരെ ടോപ്പിൽ തന്നെ നമുക്ക് എല്ലായിടത്തും നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള സെയിം പാറ്റേണില് വുഡനില് ലൈറ്റുമാണ് വന്നിട്ടുള്ളത്. ബെഡിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പിന്നെ നമുക്കൊരു ഓഫീസ് ടേബിൾ ആയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ ഫെറോ സിമെന്റിലാണ് ബെഡ് ഫ്രണ്ട്ലി ചെയ്തിട്ടുള്ളത്. സെയിം വാർഡ്രോബിന്റെ കബോർഡ്സും അതിലൂടെ ഇവിടെയും കുറച്ച് കബോർഡ്സ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ബാത്റൂം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബെഡിന്റെ സെയിം പാർട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടേബിളായിട്ടല്ല, ഫിക്സ്ഡ് ആയിട്ട് വലിയൊരു മിററും ഫുൾ വ്യൂ കിട്ടുന്ന ഒരു മിററും അതേപോലെ തന്നെ നമുക്ക് ടേബിൾ ടോപ്പും നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സെയിം ലിവിംഗ് ഏരിയ കണ്ടിട്ടുള്ള സെയിം ഡാർക്ക് ബ്രൗൺ വിത്ത് ക്രീം ബോർഡേഴ്സ് വരുന്ന ബ്ലൈൻഡ്സ് ആണുള്ളത്. പിന്നെ മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ വലിയ വാർഡ്രോബ്സ് കാണാൻ ചെയ്തിട്ടുള്ള ഫോട്ടോസ് വരുന്ന ഫാബ്രിക്കേഷൻ വർക്കിൽ വരുന്ന എ സി ബി ഡോർസ് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ ഒരു ത്രീ ഡോർ വിൻഡോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൂമിൽ അത്യാവശ്യം നമ്മൾ ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്രീം ഷെയ്ഡ് പെയിന്റും ഒരു വാം ലുക്കും ആണ് ഈ റൂമിന് വന്നിട്ടുള്ളത്. മെയിൻ ഡോർ ആണെങ്കിലും വുഡൻ ഷെയ്ഡാണ്. പിന്നെ നമുക്ക് ഓഫീസ് ടേബിളിന്റെ അവിടെ തന്നെ നമുക്ക് വൈറ്റ് ചെയർസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ റൂമിൽ നമ്മൾ വരുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. ഒരു കുഞ്ഞു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇനി നമുക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ റൂമിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് കയറുമ്പോൾ ഇവിടെ വുഡന്റെ മുത്തുകളൊക്കെ വരുന്ന നല്ലൊരു കർട്ടൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റൂംസിലൊക്കെ കണ്ടിട്ടുള്ള പാറ്റേണില് ഒരു ഡയമണ്ട് ഷെയ്ഡിലേക്ക് വരുന്ന രീതിയിലൊരു ഹാങ്ങിങ് ലൈറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേബിളിലേക്ക് നല്ല ലൈറ്റ് വരും. ടേബിൾ എന്ന് പറഞ്ഞാലും ഒരു ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു ടേബിളാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് വിത്ത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇവിടുത്തെ മാറ്റ്. അത് നമ്മൾ ക്ലോത്ത് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം നമ്മൾ സിറ്റ് ഔട്ടിലും ഓഫീസ് ടേബിളിലും അവിടെ കണ്ടിട്ടുള്ള സെയിം ചെയർസ് ആണ് വൈറ്റ് ഷെയ്ഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രീം ഷെയ്ഡ് എല്ലായിടത്തും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് ഷെയ്ഡിലുള്ള ചെയർസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിന്റെ പ്രിന്റ് വരുന്ന സ്റ്റിക്കർ വർക്ക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സെയിം ഷെയ്ഡിൽ വരുന്ന ബ്ലൈൻഡ്സും ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ വാഷേരിയ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയും ഫെറോ സിമെന്റിലാണ് നമ്മൾ വാഷേരിയ ചെയ്തിട്ടുള്ളത്. ഒരു ടേബിൾ ടോപ്പിൽ നമുക്ക് വാഷ് ബേസിനും അതിന്റെ താഴെ നമുക്ക് എല്ലായിടത്തും കണ്ടിട്ടുള്ള എ സി പിയിൽ വരുന്ന കബോർഡ്സും ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടവൽ റാക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അഴുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. പിന്നൊരു കുഞ്ഞി ടോപ്പ് ലൈറ്റും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും സെയിം എ സി പിയിൽ വരുന്ന കബോർഡ്സും അതിന്റെ തൊട്ട് താഴെയായിട്ട് സ്പേസ് ഒട്ടും പോകാതെ ഫ്രിഡ്ജും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് മീനൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഡൈനിങ് ഏരിയ നല്ല നല്ല അടിപൊളിയായിട്ട് വിത്ത് വോൾഫാനിലാണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എല്ലാവരും അംഗം വീട്ടുന്ന ഒരു ഏരിയ നമ്മുടെ കിച്ചണിലേക്ക് പോവാം. അപ്പൊ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വുഡൻ ഡോറാണ്. അതിന്റെ ഒരു പകുതി ഏരിയ നമുക്ക് ഗ്ലാസ് വെച്ചിട്ടാണ് ഇവിടുത്തെ ഡോർസ് വരുന്നത്. പിന്നെ ഇപ്പോഴേ ഞാൻ പറയാം, ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് താമസമുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ കിച്ചൺ അതിൻ്റെതായ ഒരു അലങ്കോലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് കിച്ചണിൽ നമ്മൾ ബാക്കിയുള്ള ഇടത്തെല്ലാം കണ്ട പോലെയല്ല, നമുക്ക് തൈലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കിച്ചണിലൊക്കെ കറി കൈകാര്യം ചെയ്യുമ്പോൾ കറികളായാലും ഒരു അഴുക്കും പറ്റാതെ ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി തൈലാണ് നമ്മുടെ വോളിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ടോപ്പെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഫെറോ സിമെന്റിലാണ്. അതേ നമ്മൾ സെയിം സ്റ്റെയേഴ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആഷ് ഷെയ്ഡിലുള്ള ടൈൽസ് ആണ്. അതേപോലെ തന്നെ ഒരു ത്രീ ബർണർ വരുന്ന ഒരു സ്റ്റൗവും. നമ്മൾ സ്റ്റൗവിന്റെ ഏരിയയിൽ വരുന്ന നേരത്ത് നമുക്ക് അങ്ങനെ കറികളൊന്നും തെറിച്ചാലും വലിയ അഴുക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കബോർഡ്സും ഉണ്ട്. ഇതും സെയിം എ സി പിയിൽ തന്നെയാണ് ഈ കബോർഡ്സ് വരുന്നത്. കബോർഡ്സിൽ നമുക്ക് എല്ലാം നല്ല കുട്ടി കുട്ടി പാത്രങ്ങളിൽ നമ്മൾ പൊടിയെല്ലാം ഇട്ട് നല്ല വൃത്തിക്കാണ് ഉള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ പോകൊന്നും ഇല്ലാത്ത നോർമൽ ഒരു അടുപ്പുണ്ട് വിത്ത് ചിമ്മിനി വരുന്നുണ്ട്.
പിന്നെ ഇവിടുത്തെ നമ്മുടെ സിങ്ക് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, നമ്മുടെ നോർമലി വരുന്നതിനേക്കാളും ഒരു കുറച്ച് ഹൈറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം പെട്ടെന്ന് മേത്തേക്ക് തെറിക്കാതെ നല്ല പുഴിയായിട്ടാണ് ഇവിടുത്തെ സിങ്കും വരുന്നത്. ഇവിടുത്തെ ടാപ്പ് ആണെങ്കിലും നല്ല താഴ്ന്നിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് മേത്തേക്കൊന്നും തെറിക്കത്തില്ല. അതേപോലെ തന്നെ ഈ സിങ്ക് ഏരിയയുടെ മേലെ തന്നെ നമ്മളിവിടെ ഒരു ഗ്രില്ല് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത പാത്രങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വെള്ളം വീണ് അടുക്കളൊന്നും അലങ്കോലാവാത്ത രീതിയിൽ നല്ല രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീടിന്റെ ഫുൾ വീഡിയോ ഇന്ന് കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തത് ആദ്യം മുതൽ ഇന്ന് കണ്ടിട്ട് വേണം ഈ ഭാഗം കാണാനായിട്ട്. അപ്പൊ പുതുതായിട്ടൊരു വീട്, ഒരു കുഞ്ഞു വീട് പണിയണം എന്ന് സ്വപ്നം കാണുന്ന എല്ലാവർക്കും മോഡലാക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഈ വീട്. ഒട്ടും മോശം വരുത്താത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പണി. രണ്ട് ബെഡ്റൂമും ഒരു സിറ്റ് ഔട്ട്, ഒരു കാർ പോർച്ച്, ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വീടാണിത്. ഇന്ന് രണ്ട് ബെഡ്റൂമാണെന്ന് വിചാരിച്ചാലും സങ്കടപ്പെടാൻ ഒന്നുമില്ല. ഇതിന്റെ റൂഫ് വരുന്നതും ആ ഒരു രീതിയിലാണ് പണി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്യൂച്ചറിലേക്കാണെങ്കിലും ഇനിയും ബെഡ്റൂംസ് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഫുൾ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ചെലവായത് 15 ലക്ഷം രൂപയാണ്. 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിതെടുക്കാൻ ആദ്യം ഇവിടുത്തെ ചെലവായിട്ടുള്ളത്. ഈ വീടിന്റെ ഓണറിന്റെ പേരെന്ന് പറയുന്നത് തോമസ് എൻജി എന്നാണ് ഒഫീഷ്യൽ നെയിം. നമ്മൾ രജിസ്റ്റർ എന്ന് വിളിക്കുന്നു. ആള് നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്, ആള് നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പൊ ഈ വീടിന്റെ പണി തീർത്തപ്പോഴത്തേക്കും ഇതിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആളുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ധൈര്യമായിട്ട് വിളിക്കുക, എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് അറിയാനൊക്കെ പറ്റും. അപ്പോൾ ഈ വീടിന്റെ വീഡിയോ കണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ആരും ഓടിപ്പോരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇനിയും നല്ല അടിപൊളി വ്ളോഗ്സ് ഒക്കെ ഞങ്ങൾ ഇതേപോലെ ലാഗ് ഒന്നും വരുത്താതെ ഇനി ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.